ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ക്ലാസ്. അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ പാഠഭാഗത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉഭയദിശാപ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിച്ചു അല്ലേ. പുരോത്പ്രവർത്തനം എന്താണ്, പശ്ചാത്പ്രവർത്തനം എന്താണ് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ? വളരെ സിമ്പിളാണ്. താഴെ കൊടുത്തിരിക്കുന്ന രാസസമവാക്യങ്ങൾ പരിശോധിച്ച് പുരോത്പ്രവർത്തനവും പശ്ചാത്പ്രവർത്തനവും ഏതൊക്കെയെന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ താഴെ കുറേ ഉഭയദിശാപ്രവർത്തനങ്ങളുടെ സമവാക്യമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഉഭയദിശാപ്രവർത്തനമാണ് നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുക? ഇവിടെ ചിഹ്നം നോക്കിയാൽ മതി അല്ലേ. റിവേഴ്സബിൾ ആണത്, റിവേഴ്സബിൾ ചിഹ്നമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറേ ഉഭയദിശാപ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. ഉഭയദിശാപ്രവർത്തനങ്ങൾ പറഞ്ഞാൽ പുരോത്പ്രവർത്തനവും ഉണ്ടാവും, പശ്ചാത്പ്രവർത്തനവും ഉണ്ടാവും. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിലെ പുരോത്പ്രവർത്തനം ഏതാണെന്നും പശ്ചാത്പ്രവർത്തനം ഏതാണെന്നും രേഖപ്പെടുത്താനാണ്. അപ്പം നമുക്ക് ഒന്നാമത്തത് എടുക്കാം. N2+3H2 reversible to NH3. അപ്പോൾ ഇതിലെ പുരോത്പ്രവർത്തനം ഏതാണ്? പുരോത്പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അഭികാരകങ്ങൾ കൂടി ചേർന്ന് ഉൽപ്പന്നങ്ങളാവുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഏതാണ്? N2+3H2 gives 2NH3. അതാണ് പുരോത്പ്രവർത്തനം. ഇനി പശ്ചാത്പ്രവർത്തനം ഏതാണ്? പശ്ചാത്തപ്രവർത്തനം എന്നാൽ ഉൽപ്പന്നം എന്തായിട്ട് മാറാണ്? അഭികാരകമായിട്ട് മാറാണ്. അപ്പോൾ ഇവിടെ ഉൽപ്പന്നം ഏതാണ്? 2NH3. അപ്പോൾ 2NH3 gives N2+3H2. അതാണ് ഇതിലെ പശ്ചാത്തപ്രവർത്തനം. ഇനി അടുത്ത സമവാക്യം, 2SO2+O2 reversible to SO3. ഇതിലെ പുരോത്പ്രവർത്തനം ഏതാണ്? 2SO2+O2 gives 2SO3. ഇനി പശ്ചാത്തപ്രവർത്തനം ഏതാണ്? 2SO3 gives 2SO2+O2. ഒന്നുമില്ല, തിരിച്ചെഴുതുന്നുള്ളൂ. ഇനി അടുത്തത് H2+I2 gives 2HI. അതിലെ പുരോത്പ്രവർത്തനം H2+I2 gives 2HI. പശ്ചാത്തപ്രവർത്തനം ഏതാണ്? 2HI gives H2+I2. വളരെ സിമ്പിളല്ലേ. അപ്പോൾ ഒരു ഉഭയദിശാപ്രവർത്തനം തന്നു കഴിഞ്ഞാൽ അതിലെ പുരോത്പ്രവർത്തനത്തിൻ്റെ സമവാക്യവും പശ്ചാത്തപ്രവർത്തനത്തിൻ്റെ സമവാക്യവും വളരെ സിമ്പിളായിട്ട് എഴുതാലോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഇത് നമുക്ക് നോട്ടിലേക്ക് എഴുതണം. ഇനി കഴിഞ്ഞ ക്ലാസ്സിലെ മിസ് വിട്ടുപോയിട്ടുള്ള ഒരു എക്സ്ട്രാ റീഡിങ്ങിന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, ഹേബർ പ്രക്രിയ. ഹേബർ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലബോറട്ടറിയിലും ക്ലാസ് റൂമിലൊക്കെ അമോണിയ നിർമ്മിച്ചല്ലോ, അതുപോലെ വ്യാവസായികമായിട്ട് അമോണിയ നിർമ്മിക്കാൻ ഈ ഒരു മെത്തേഡൊന്നും പോരാ. കാരണം ധാരാളം നിർമ്മിക്കണം അല്ലേ. അപ്പോൾ അതിന് വ്യാവസായികമായിട്ട് അമോണിയ നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ. അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്നതിന് 1912 ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഫ്രിറ്റ്സ് ഹേബർ ആവിഷ്കരിച്ച രീതിയാണ് ഹേബർ പ്രക്രിയ. അപ്പോൾ അയാളുടെ പേരിൽ നിന്നാണ് ഹേബർ പ്രക്രിയ എന്ന് വന്നത്, ഫ്രിറ്റ്സ് ഹേബർ. ഉന്നത മർദ്ദത്തിലും, അതായത് 200 ATM മർദ്ദത്തിലും 450 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലും നൈട്രജനും ഹൈഡ്രജനും 1:3 അനുപാതത്തിൽ സംയോജിച്ചാണ് ഈ പ്രക്രിയയിൽ അമോണിയ നിർമ്മിക്കുന്നത്. അമോണിയയുടെ രാസസൂത്രം അറിയാലോ, NH3. അതായത് അമോണിയയും ഹൈഡ്രജനും തമ്മിലുള്ള അനുപാതം എത്രയാണ്? 1:3. അപ്പോൾ ഉന്നത മർദ്ദത്തിലും താപനിലയിലും 1:3 അനുപാതത്തിൽ ഹൈഡ്രജനും നൈട്രജനും തമ്മിൽ സംയോജിപ്പിച്ചാണ് അമോണിയ നിർമ്മിക്കുന്നത്. സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നു. ഉൽപ്രേരകം എന്താണെന്ന് 9-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടാൻ വേണ്ടി നമ്മൾ അതിലേക്ക് ഇടുന്ന രാസവസ്തുക്കളാണ് ഉൽപ്രേരകങ്ങൾ അല്ലേ. അവ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാതെ രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിൽ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് സ്പോഞ്ചി അയൺ ആണ്. ഇനി രാസവള നിർമ്മാണത്തിൽ വൻതോതിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന രാസവസ്തുവാണ് അമോണിയ. ഭക്ഷ്യസുരക്ഷ, ഭക്ഷ്യസ്വയം പര്യാപ്തത എന്നിവയിലേക്ക് നമ്മുടെ രാജ്യം എത്തിച്ചേർന്നത് ഹരിത വിപ്ലവത്തിലൂടെയാണ്. ഹരിത വിപ്ലവത്തിലെ പ്രധാന തത്വങ്ങളിലൊന്ന് രാസവളങ്ങളുടെ ഉപയോഗമാണ്. അപ്പോൾ രാസവളങ്ങൾ കണ്ടെത്തിയതോടെയാണ് നമ്മളെ കാർഷിക മേഖലയിൽ ഒരുപാട് അഭിവൃദ്ധികൾ ഉണ്ടായിട്ടുള്ളത്. ഹരിത വിപ്ലവം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഹരിത വിപ്ലവത്തിലേക്കൊക്കെ നയിച്ചത് രാസവളങ്ങളുടെ കണ്ടുപിടുത്തമാണ്. ഈ രാസവളങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻ്റ്, ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് എന്ത്, നമ്മുടെ അമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ. അതിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് സ്പോഞ്ചി അയൺ. അപ്പം ആ ഒരു ഹേബർ പ്രക്രിയേൻ്റെ രാസസമവാക്യം എങ്ങനെയാണ് വരിക? N2+3H2 gives 2NH3. നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന് അമോണിയ ഉണ്ടാവുന്നു. അപ്പോൾ ഇത് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കാം. ഇനി
നമ്മളിപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഉഭയദിശാ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് പുരോത്പ്രവർത്തനവും പശ്ചാത്പ്രവർത്തനവും നടക്കുന്നു. രണ്ട് ഇരുവശങ്ങളിലേക്കും രാസപ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഉഭയദിശാ പ്രവർത്തനങ്ങൾ എന്ന് പറയാം. എന്നാൽ അഭികാരകങ്ങൾ പ്രവർത്തിച്ച് ഉൽപ്പന്നങ്ങളായി മാറുകയും അതേസമയം ഉൽപ്പന്നങ്ങൾ അഭികാരകങ്ങളായി മാറുകയും ചെയ്യാത്ത രാസപ്രവർത്തനങ്ങളാണ് ഏകദിശാപ്രവർത്തനങ്ങൾ. ആ പേര് തന്നെ ഉണ്ട് അല്ലേ, ഏകദിശാപ്രവർത്തനങ്ങൾ. ഒരു ദിശയിലേക്ക് മാത്രമേ പ്രവർത്തനം നടക്കുന്നുള്ളൂ. അതായത് അവിടെ അഭികാരകങ്ങൾ കൂടിച്ചേർന്ന് ഉൽപ്പന്നങ്ങളാവുന്നുണ്ട്, പക്ഷേ ഉൽപ്പന്നങ്ങൾ ഒരിക്കലും തിരിച്ച് അഭികാരകങ്ങളിലേക്ക് ആവുന്നില്ല. അപ്പോൾ അവിടെ ഒരു ദിശയിൽ മാത്രമാണ് രാസപ്രവർത്തനം നടക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളെയാണ് ഏകദിശാപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി കുറേ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. NaOH plus HCl gives NaCl plus H2. ഇത് നമ്മുടെ നിർവീരീകരണ പ്രവർത്തനമാണ്. ആൽക്കലിയും ആസിഡും കൂടി ചേരുമ്പോൾ ലവണവും ജലവും ഉണ്ടാവുന്നു അല്ലേ. NaOH plus HCl gives NaCl plus H2O. ഈ ജലവും ലവണവും പിന്നീട് ഒരിക്കലും അതേസമയം ഈ ആസിഡും ആൽക്കലി ആയിട്ട് ഒരിക്കലും മാറൂല. ആസിഡും ആൽക്കലിയും കൂടി ചേരുമ്പോൾ ജലവും ലവണവും ഉണ്ടാവും, പക്ഷേ ഈ ജലവും ലവണവും ഒരിക്കലും തിരിച്ച് ആസിഡും ആൽക്കലിയായി മാറുന്നില്ല. അപ്പോൾ ഇതൊരു ഏകദിശാ പ്രവർത്തനമാണ്. അതേപോലെ C+O2 gives CO2. കാർബണും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. അതും ഒരു ഏകദിശാപ്രവർത്തനമാണ്. പിന്നെ എന്താ, NaCl+AgNO3 gives NaNO3+AgCl. സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും കൂടി ചേർന്ന് NaNO3 AgCl ഉണ്ടാവുന്നു. ഇതും ഒരു ഏകദിശാപ്രവർത്തനമാണ്. അപ്പോൾ ഉഭയദിശാപ്രവർത്തനങ്ങൾ നമ്മൾ പഠിച്ചു, ഏകദിശാപ്രവർത്തനങ്ങളും പഠിച്ചു. ഇനി അപ്പം നിങ്ങൾ ഇത് എന്തിനാ ഏകദിശാപ്രവർത്തനം പറഞ്ഞു വെച്ചാൽ, ഉഭയദിശാപ്രവർത്തനം പഠിക്കുമ്പോൾ വിചാരിക്കരുത് എല്ലാ രാസപ്രവർത്തനങ്ങളും അങ്ങനെയാണെന്ന്. അപ്പോൾ ഉഭയദിശാപ്രവർത്തനങ്ങൾ വേറെയുണ്ട്, ഏകദിശാപ്രവർത്തനങ്ങൾ വേറെയുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് രാസസന്തുലനം. രാസസന്തുലനം അപ്പോൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് രാസസന്തുലനം എന്നുള്ളത്? വളരെ എളുപ്പമാണ്, ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ. ഈ ഗ്രാഫിൽ എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ് ആക്സിസിൽ കൊടുത്തിട്ടുള്ള എന്താണ്, സമയമാണ് അല്ലേ. എക്സ് ആക്സിസിൽ സമയം, വൈ ആക്സിസിൽ രാസപ്രവർത്തനത്തിൻ്റെ നിരക്ക്. രാസപ്രവർത്തനത്തിൻ്റെ നിരക്ക് പറഞ്ഞാൽ വേഗത, എത്ര വേഗതയിലാണ് ആ രാസപ്രവർത്തനം നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഉഭയദിശാപ്രവർത്തനത്തിൻ്റെ ഗ്രാഫാണ്. ഉഭയദിശാപ്രവർത്തനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതിൽ രണ്ട് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പുരോത്പ്രവർത്തനം നടക്കുന്നുണ്ട്, പശ്ചാത്പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് പ്രവർത്തനങ്ങളുടെയും രാസപ്രവർത്തനത്തിൻ്റെ നിരക്ക് കാണിക്കുന്ന ഒരു ഗ്രാഫാണിത്. അപ്പോൾ നോക്കൂ, ഈ ഇത് പുരോത്പ്രവർത്തനം നടക്കുന്ന പുരോത്പ്രവർത്തനത്തിൻ്റെ വേഗത കാണിക്കുന്ന ഗ്രാഫാണ് ഇത്, ഈ ബി. ഇനി ഇതിലെ സി എന്താണ്, പശ്ചാത്പ്രവർത്തനത്തിൻ്റെ വേഗത കാണിക്കുന്ന ഗ്രാഫാണ്. ഇനി ഇവിടെ ഈ എ ബി എന്ന ഗ്രാഫും സി എന്ന ഗ്രാഫും കൂടി ഒരു സ്ഥലത്ത് കൂട്ടിമുട്ടുന്നുണ്ട് അല്ലേ. എയിൽ ഈ എ ആണ് സന്തുലനാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉഭയദിശാപ്രവർത്തനത്തിൽ പശ്ചാത്പ്രവർത്തനവും പുരോത്പ്രവർത്തനവും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഒരു പ്രത്യേക സമയത്തെത്തുമ്പോൾ പുരോത്പ്രവർത്തനത്തിൻ്റെയും പശ്ചാത്പ്രവർത്തനത്തിൻ്റെയും വേഗത ഒരുപോലെയാവും. അതായത് അഭികാരകങ്ങൾ കൂടിച്ചേർന്ന് ഉൽപ്പന്നങ്ങളാവുകയും ഉൽപ്പന്നങ്ങൾ വീണ്ടും കൂടിച്ചേർന്ന് അഭികാരകങ്ങളായി മാറുകയും ചെയ്യുന്ന ആ രണ്ട് പ്രവർത്തനങ്ങളുടെയും വേഗത ഒരുപോലെയാവും. അഭികാരങ്ങൾ കൂടിച്ചേർന്ന് ഉൽപ്പന്നങ്ങളാവുന്നു, അതേ സ്പീഡിൽ തന്നെ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നു, അഭികാരങ്ങളുമായി മാറുന്നു. അങ്ങനെ തുടക്കത്തിൽ ഒരു രാസപ്രവർത്തനം തുടക്കത്തിൽ പുരോത്പ്രവർത്തനമാണ് തുടങ്ങുക അല്ലേ. പുരോത്പ്രവർത്തനം തുടങ്ങി ഇങ്ങനെ നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുമ്പോഴാണ് പിന്നെ പശ്ചാത്തപ്രവർത്തനം നടക്കുന്നത്. അപ്പം ആദ്യമൊന്നും ഇതിൻ്റെ രണ്ടിൻ്റെയും വേഗത ഒരുപോലെ ആവില്ല. പക്ഷേ ഒരു പ്രത്യേക സമയത്ത്, ഒരു പ്രത്യേക പോയിന്റിലെത്തുമ്പോൾ പുരോത്പ്രവർത്തനത്തിൻ്റെ വേഗതയും പശ്ചാത്തപ്രവർത്തനത്തിൻ്റെ വേഗതയും ഒരുപോലെയാകും. അപ്പോൾ ആ ഒരുപോലെയാകുന്ന ആ ഒരു ബിന്ദു, ആ ഒരു പോയിൻ്റാണ് സന്തുലനാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സന്തുലനാവസ്ഥയിൽ പുരോത്പ്രവർത്തനത്തിൻ്റെ വേഗതയും പശ്ചാത്തപ്രവർത്തനത്തിൻ്റെ വേഗതയും തുല്യമാകുന്നു. അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് മനസ്സിലാക്കി വയ്ക്കുക. സമയം, രാസപ്രവർത്തന നിരക്ക്, പിന്നെ പശ്ചാത്തപ്രവർത്തനത്തിൻ്റെയും പുരോത്പ്രവർത്തനത്തിൻ്റെയും വേഗതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബി എന്ന ഗ്രാഫ് സൂചിപ്പിക്കുന്നത് പുരോത്പ്രവർത്തനം, സി എന്ന ഗ്രാഫ് സി സൂചിപ്പിക്കുന്നത് പശ്ചാത്തപ്രവർത്തനം, എ എന്ന ബിന്ദു സൂചിപ്പിക്കുന്നത് എന്താണ്, പുരോത്പ്രവർത്തനത്തിൻ്റെയും പശ്ചാത്തപ്രവർത്തനത്തിൻ്റെയും നിരക്ക് തുല്യമാവുന്ന ബിന്ദു, അതാണ് സന്തുലനാവസ്ഥ. ബി എ ആണ് സന്തുലനാവസ്ഥ. ഒരു ഉഭയദിശാപ്രവർത്തനത്തിൽ പുരോത്പ്രവർത്തനത്തിൻ്റെയും
പശ്ചാത് പ്രവർത്തനത്തിൻ്റെയും നിരക്ക് തുല്യമായി വരുന്ന ഘട്ടത്തെ രാസസന്തുലനം എന്ന് പറയുന്നു. അപ്പം എന്താണ് രാസസന്തുലനം? ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൽ പുരോത്പ്രവർത്തനത്തിൻ്റെയും പശ്ചാത് പ്രവർത്തനത്തിൻ്റെയും നിരക്ക് തുല്യമായി വരുന്ന ഘട്ടത്തെ രാസസന്തുലനം എന്ന് പറയുന്നു. ഇനി ഈ രാസസന്തുലനത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തത്, സന്തുലനാവസ്ഥയിൽ അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും സഹവർത്തിക്കുന്നു. അതൊന്നുമില്ല, ഒരു സന്തുലനാവസ്ഥയിൽ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും ഒരേപോലെ ഉണ്ടാവും. ഒരേപോലെ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും ആ ഒരു രാസപ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അഭികാരങ്ങളും ഉണ്ടാവും, ഉൽപ്പന്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ടാണ് അത് സഹവർത്തിക്കുന്നു എന്ന് പറയുന്നത്. രണ്ടാമത്തത്, സന്തുലനാവസ്ഥയിൽ പുരോത്പ്രവർത്തനത്തിൻ്റെയും പശ്ചാത് പ്രവർത്തനത്തിൻ്റെയും നിരക്കുകൾ തുല്യമായിരിക്കും. രണ്ടിൻ്റെയും വേഗത എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും. പുരോത്പ്രവർത്തനം നടക്കുന്ന അത്രയും തന്നെ പശ്ചാത്പ്രവർത്തനവും നടക്കുന്നു. അപ്പം സന്തുലനാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പുരോത്പ്രവർത്തനത്തിൻ്റെയും പശ്ചാത്പ്രവർത്തനത്തിൻ്റെയും നിരക്കുകൾ തുല്യമായിരിക്കും. ഇനി അടുത്ത് പറയുന്നത്, രാസസന്തുലനം തന്മാത്രാ തലത്തിൽ ഗതികമാണ് എന്നാണ്. രാസസന്തുലനം തന്മാത്രാ തലത്തിൽ ഗതികമാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അതെന്താ, സിമ്പിളാണ്. നമ്മൾ രാസസന്തുലനത്തിൽ എത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു രാസപ്രവർത്തനം നിന്നു എന്നല്ല, അവിടെ രാസപ്രവർത്തനം നടക്കുന്നില്ല എന്നല്ല. അവിടെ അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. സന്തുലനാവസ്ഥയിൽ എത്തി എന്ന് പറഞ്ഞാൽ അവിടെ രാസപ്രവർത്തനം സ്റ്റോപ്പായി എന്നുള്ള അർത്ഥമില്ല. എന്താണ്, രാസസന്തുലനം അപ്പോഴും തന്മാത്രാ തലത്തിൽ ഗതികമാണ്. അങ്ങനെ പറയാൻ കാരണം, രാസസന്തുലനത്തിൽ എത്തിയാലും, അതായത് ഈ എ എന്ന പോയിന്റിൽ എത്തിക്കഴിഞ്ഞാലും, പിന്നീട് അങ്ങോട്ട് ഇതാ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടല്ലോ ഒരു നേർരേഖ, അപ്പോൾ ഇവിടെ രാസപ്രവർത്തനം പിന്നെ നടക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അഭികാരക തന്മാത്രകൾ അപ്പോഴും ഉൽപ്പന്ന തന്മാത്രകളായി മാറുന്നുണ്ട്. ഉൽപ്പന്ന തന്മാത്രകൾ അപ്പോഴും അഭികാരങ്ങളായും മാറുന്നുണ്ട്. തന്മാത്രാ തലത്തിൽ എന്താണ്, രാസസന്തുലനം അപ്പോഴും ഗതികം തന്നെയാണ്. അതിന് രാസപ്രവർത്തനം എന്തിനാ നിശ്ചലമായി എന്നുള്ളൊരു മീനിങ് ഇല്ല. അവിടെ എന്താണ്, രാസപ്രവർത്തനം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ പുരോത്പ്രവർത്തനത്തിൻ്റെ നിരക്കും പശ്ചാത്പ്രവർത്തനത്തിൻ്റെ നിരക്കും ഒരുപോലെയായി എന്ന് മാത്രമേ ഉള്ളൂ. അഭികാരകങ്ങൾ തന്മാത്രകളായി മാറുകയും അതുപോലെ അഭികാരകങ്ങൾ ഉൽപ്പന്ന തന്മാത്രകളായി മാറുകയും ഉൽപ്പന്ന തന്മാത്രകൾ അഭികാരങ്ങളായി മാറുകയും ചെയ്യുന്ന നിരക്ക് തുല്യമാകുന്നു. അപ്പോൾ രണ്ട് റിയാക്ഷൻ അവിടെ രണ്ട് രാസപ്രവർത്തനം അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ രണ്ടിൻ്റെയും വേഗത ഒരുപോലെയായി. അതാണ് രാസസന്തുലനം. അപ്പോൾ തന്മാത്രാ തലത്തിൽ രാസസന്തുലനം അപ്പോഴും നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നോക്കുമ്പോൾ തോന്നും അവിടെ സ്റ്റോപ്പായിട്ടുണ്ട് എന്ന് തോന്നും. നമ്മൾ ആലോചിക്കുമ്പോൾ തോന്നും ആ ഒരു പോയിൻ്റ് എ എന്ന പോയിൻ്റിൽ എത്തിക്കഴിഞ്ഞാൽ രാസപ്രവർത്തനം നടക്കുന്നില്ല എന്നാണ് നമുക്കൊരു രാസപ്രവർത്തനം കാണുമ്പോൾ തോന്നുക. കാരണം എന്താണ്, രണ്ടിൻ്റെയും നിരക്ക് ഒരുപോലെ ആകുമ്പം അവിടെ രാസപ്രവർത്തനം നടക്കുന്നില്ല എന്ന് നമുക്ക് തോന്നാം. പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ രാസപ്രവർത്തനം നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. രണ്ടിൻ്റെയും നിരക്ക് പുരോത്പ്രവർത്തനത്തിൻ്റെയും പശ്ചാത്പ്രവർത്തനത്തിൻ്റെയും നിരക്ക് തുല്യമായതുകൊണ്ടാണ് എന്ത് നമുക്കത് ഗതികമാണ്, നമുക്ക് നടക്കുന്നില്ല എന്ന് നമുക്ക് തോന്നാൻ കാരണം. അപ്പോഴും രാസപ്രവർത്തനം ഗതികമാണ്. ഇനി അടുത്തത്, സംവൃത വ്യൂഹങ്ങളിലാണ് രാസസന്തുലനം കൈവരുന്നത്. അതായത് എല്ലാത്തിലും രാസസന്തുലനം കൈവരണം എന്നില്ല. ഈ സംവൃത വ്യൂഹം എന്ന് പറഞ്ഞാൽ നമ്മളൊരു രാസപ്രവർത്തനം നടക്കുമ്പോൾ അതിലാദ്യം അഭികാരകങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ആ രാസപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മൾ അതിന്ന് അഭികാരകങ്ങൾ കൂടുതൽ എന്തെങ്കിലും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ അതിൽ ഉള്ളതെന്ന് നമ്മൾ ഒഴിവാക്കാനൊന്നും പാടില്ല. അതെങ്ങനെയാണോ ആദ്യം ഉണ്ടായിരുന്നത് ആ രീതിയിൽ തന്നെ തുടരണം. അതിലേക്കൊന്നും നമ്മൾ ഇട്ടുകൊടുക്കാനോ അതൊന്ന് നീക്കം ചെയ്യാനോ പാടില്ല. അങ്ങനെ ഉള്ള ഒരു വ്യൂഹത്തെയാണ് നമ്മൾ സംവൃത വ്യൂഹം എന്ന് പറയുക. അതിലേക്ക് നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഒരു ആ ഒരു രാസപ്രവർത്തനം നടക്കുന്നതിൻ്റെ ഒരു ആ ഒരു എന്താ പറയുക അവസ്ഥ മാറി. അപ്പം നമ്മൾ അതിലേക്ക് ഒന്നും ആഡ് ചെയ്യാനോ അതൊന്നും എടുക്കാനോ പാടില്ല. അങ്ങനെയുള്ളതാണ് ഒരു സംവൃത വ്യൂഹം. അങ്ങനെയുള്ള രാസപ്രവർത്തനത്തിൽ മാത്രമേ സന്തുലനാവസ്ഥ കൈവരിക്കാൻ കഴിയുള്ളൂ. അപ്പം സംവൃത വ്യൂഹങ്ങളിലാണ് രാസസന്തുലനം കൈവരുന്നത്. അപ്പം നാല് പോയിൻ്റാണുള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സന്തുലനാവസ്ഥയിൽ അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും സഹവർത്തിക്കുന്നു. സന്തുലനാവസ്ഥയിൽ പുരോത്പ്രവർത്തനത്തിൻ്റെയും പശ്ചാത്പ്രവർത്തനത്തിൻ്റെയും നിരക്കുകൾ തുല്യമായിരിക്കും. ഇനി രാസസന്തുലനം തന്മാത്രാ തലത്തിൽ ഗതികമാണ്. അടുത്തത്, സംവൃത വ്യൂഹങ്ങളിലാണ് രാസസന്തുലനം കൈവരുന്നത്. അപ്പോൾ ഇത്രയും പോയിൻ്റ് പഠിച്ചു വയ്ക്കുക, പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണിത്. ഈ ഗ്രാഫും ഇമ്പോർട്ടൻ്റ് ആണ്.
ഇനി ഈ ഒരു രാസതന്തുലനെ ബേസ് ചെയ്തിട്ട് ലേ ഷാറ്റ്ലിയർ എന്ന ശാസ്ത്രജ്ഞൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ലേ ഷാറ്റ്ലിയർ തത്വങ്ങളാണ് പഠിക്കാനുള്ളത്. അതാണ് ഈ ഒരു അധ്യായത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. അപ്പം ഈ കാര്യം, ഈ ഒരു രാസസന്തുലനം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.